അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. ഇസ്തിഗ്ഫാർ, അല്ലാഹുവിനോട് പാപമോചനം തേടൽ. പരിശുദ്ധ റമദാനിന്റെ രണ്ടാമത്തെ 10 ഇസ്തിഗ്ഫാറിന്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്ന 10 ദിനങ്ങളാണ്. മനുഷ്യൻ അവന്റെ പരാജയത്തിന്റെയും പരീക്ഷണങ്ങളുടെയും കാരണങ്ങളിൽ പല കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമായി മഹാന്മാർ വിശദീകരിക്കുന്നത് അവന്റെ പാപങ്ങളാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടാവായ റബ്ബിനോട് എപ്പോഴും പാപമോചനം തേടിക്കൊണ്ടിരിക്കൽ വിശ്വാസിയുടെ വിജയത്തിന് അനിവാര്യമാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം വിശുദ്ധ ദീനിന്റെ ദഅവത്ത് പ്രബോധനത്തിന് നേതൃത്വം വഹിച്ച മഹാനാണ്. 950 വർഷക്കാലം ദീനി പ്രബോധനം നടത്തിയപ്പോൾ വളരെ ചുരുങ്ങിയ അനുയായികളെ മാത്രമാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന് കിട്ടിയത്. സമൂഹം വളരെ ധിക്കാരപൂർണമായി മുന്നോട്ടു പോയപ്പോൾ ആ മനസ്സ് വല്ലാതെ വേദനിച്ചു. സൃഷ്ടാവായ റബ്ബിനോട് അവർക്കെതിരെ ഒരു പ്രാർത്ഥന നടത്തിയപ്പോൾ അവർക്ക് തുരുതുരാ പരീക്ഷണങ്ങൾ അവരെ വിട്ടുമാറാതെ പിന്തുടർന്നു. ഈ ഘട്ടം സൂറത്ത് നൂഹിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന മഴ കിട്ടാതെയായി, കൃഷികൾ നശിച്ചുപോയി, സന്താനങ്ങൾ ഉണ്ടാകുന്നത് ഇല്ലാതെയായി. ഈ പ്രതിസന്ധികൾ അവരെ വിടാതെ പിന്തുടർന്ന ഘട്ടത്തിൽ സമൂഹം അതിനെക്കുറിച്ച് ആലോചിച്ചു. അവർ മനസ്സിലാക്കി പ്രവാചകനായ നൂഹ് നബി അലൈഹിസ്സലാമിനോട് ധിക്കാരപൂർണമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ രൂപത്തിലുള്ള ഒരവസ്ഥ വന്നത്. അതുകൊണ്ട് നൂഹ് നബിയെ കണ്ട് കാര്യം പറയണം, നമുക്ക് നൂഹ് നബിയോട് വിഷയങ്ങൾ പറഞ്ഞ് നമ്മുടെ പാപത്തെക്കുറിച്ച് പറഞ്ഞ് ഖേദിച്ചു മടങ്ങാമെന്ന് പറഞ്ഞ് നൂഹ് നബിയെ സമീപിച്ച സംഭവം ഖുർആൻ പറയുന്നു. നൂഹ് നബി ആ ഘട്ടത്തിലും പ്രബോധനത്തിന്റെ ഒരു രീതിയാണ് അവിടെ സ്വീകരിക്കുന്നത്. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. നൂഹ് നബി ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? അള്ളാഹുവിനോട് നിങ്ങൾ ഖേദിച്ചു മടങ്ങുന്നില്ലല്ലോ. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ വഖദ് ഖലഖക്കും അത്വാറ. നിങ്ങളെ ആ റബ്ബ് ഘട്ടം ഘട്ടമായി പടച്ചു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും നൂഹ് നബി അലൈഹിസ്സലാം എടുത്തു പറഞ്ഞു. അമ്പത്തക്കും മിനൽ അർദി നബാത്ത, ഭൂമിയിൽ നിന്ന് അള്ളാഹു സസ്യങ്ങളെ മുളപ്പിച്ച് തന്നില്ലേ? ആകാശത്തു നിന്ന് അള്ളാഹു മഴ വർഷിപ്പിച്ച് തന്നില്ലേ? എന്നിട്ട് ആ റബ്ബിനെ നിങ്ങൾ എതിരെ പ്രവർത്തിക്കുകയാണോ എന്ന് ചോദിച്ച് അവർ പറഞ്ഞ വേദനകൾക്ക്, പ്രതിസന്ധികൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായി മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് അവരോട് പറയുന്നു, ഇസ്തഗ്ഫിറു റബ്ബക്കും. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കണം, ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം. ഇന്നഹു കാന ഗഫ്ഫാറ, തീർച്ചയായിട്ടും റബ്ബ് വല്ലാതെ പൊറുത്തു തരുന്നവനാണ്, വല്ലാതെ പാപം പൊറുക്കുന്നവനാണ് റബ്ബ് എന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞിട്ട് പിന്നീട് പറഞ്ഞു, കാന ഗഫ്ഫാറ യുർസിലി സമാ അലൈക്കും മിദ്റാറ, നിങ്ങളുടെ മേൽ തുടരെ തുടരെ മഴ വർഷിപ്പിച്ചു തരും. യുംദിദുക്കും ബി അംവാലിൻ വബനീൻ, സമ്പത്തുകളെ കൊണ്ടും മക്കളെ കൊണ്ടും നിങ്ങൾ അള്ളാഹു അനുഗ്രഹിക്കും. അപ്പോൾ ഇവിടെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഇസ്തിഗ്ഫാർ, ഇസ്തഗ്ഫിറു എന്ന പദത്തിനു ശേഷം അഥവാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്ർ, പാപമോചനം തേടൽ, അതിന്റെ ഫലമായിട്ട് ശേഷം പറയുന്നത് റബ്ബ് വല്ലാതെ പൊറുത്തു തരും, നിങ്ങളുടെ ദോഷം പൊറത്തു തരും. മാത്രമല്ല, നിങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കും, മക്കളെ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കും, മക്കളെ കൊണ്ട് അനുഗ്രഹിക്കും, മഴ നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരും. ഇതെല്ലാം ഇസ്തിഗ്ഫാറിന്റെ ഫലമായിട്ട് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നതായി ഖുർആനിൽ കാണാൻ കഴിയും. അതുകൊണ്ടു തന്നെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ഒരാൾ ഇസ്തിഗ്ഫാറിനെ ലാസിമാക്കിയാൽ, ലാസിമാക്കുക എന്ന് പറഞ്ഞ
പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴെങ്കിലും ചൊല്ലുക എന്നല്ല. മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലോ ഒരു ദിക്റു മജ്‌ലിസിൽ ചെന്നു അവിടുന്ന് 100, 200 അല്ലെങ്കിൽ 10, 11 അസ്തഗ്ഫിറുല്ലാഹ് അലാദീം ചൊല്ലി അവനെ പറ്റിയല്ല പറയുന്നത്. ഹബീബായ റസൂലുള്ള പറയുന്നത് ലുസൂം പതിവാക്കുക എന്നാണ്, മുടങ്ങാതെ ചൊല്ലുക. ഒരു പതിവ് പ്രവർത്തനമായി ഇസ്തിഗ്ഫാറിന് ഒരാൾ ലാസിമാക്കിയാൽ കാനത്ത് ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, ആ ഇസ്തിഗ്ഫാർ അവന് എല്ലാ ടെൻഷനും തുറസാക്കുന്ന രൂപത്തിലാകും. വമിൻ കുല്ലി ളീഖിൻ മഖ്റജ, ഓരോ കുടുസിൽ നിന്ന് അള്ളാഹു ഒരു തുറസ് നൽകും. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. പ്രതിസന്ധിയുടെ ദിനരാത്രങ്ങൾ നമ്മ വിടാതെ പിടികൂടുന്ന ദുരന്തപൂർണമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നാം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, കുടുസുണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവിടെ നാം ഇസ്തിഗ്ഫാറിനെ പതിവാക്കുന്നവരാണെങ്കിൽ അള്ളാഹു അറിയാത്തൊരു തുറസ് നൽകും. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറയുന്നു, വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അവന് അള്ളാഹു നൽകും, അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹു നൽകും എന്ന്. ഇവിടെ നാം മനസ്സിലാക്കണം, നമുക്ക് വേണ്ട ഭക്ഷണം, നമുക്ക് വേണ്ട പണം, നമുക്ക് വേണ്ട സ്വാധീനം, നമുക്ക് വേണ്ട ഇടപെടലുകൾ, നമുക്ക് വേണ്ട സഹായങ്ങൾ, ഇതെല്ലാം നമ്മൾ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് വന്നണയുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉണ്ടാകും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെയുള്ള ഒരവസ്ഥ ഇസ്തിഗ്ഫാർ പതിവാക്കുന്ന മനുഷ്യന് സംജാതമാകുമെന്ന് ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്ര് ചൊല്ലാതെ തിരുനബി ഉറങ്ങാറില്ലായിരുന്നു എന്ന് തിരുവചനത്തിൽ കാണാൻ കഴിയും. ഹബീബിന്റെ ജീവിത ചര്യയായിരുന്നു ഇസ്തിഗ്ഫാർ. അത് സ്വഹാബത്ത് പിന്തുടർന്നു, താബിഊകൾ പിന്തുടർന്നു. നമ്മളും നമ്മുടെ ജീവിതത്തിൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്ര് നമ്മളൊക്കെ പതിവാക്കണം. അള്ളാഹുവിനോട് എപ്പോഴും പാപമോചനം തേടണം, അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. കാരണം ചോദിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിന് താല്പര്യം കൂടിക്കൊണ്ടിരിക്കും. അത് സൃഷ്ടാവായ റബ്ബിന്റെ ഒരു പ്രത്യേകതയാണ്. സൃഷ്ടികൾ അങ്ങനെയല്ല, സൃഷ്ടികളോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം വിമുഖതയും മടിയും ഉണ്ടാകും. പക്ഷേ അള്ളാഹു അങ്ങനെയല്ല, അള്ളാഹുവിനോട് സൃഷ്ടി എത്ര ചോദിക്കും അത്രത്തോളം റബ്ബിന് മഹബ്ബത്ത്, താല്പര്യം, സന്തോഷം കൂടിക്കൊണ്ടിരിക്കും എന്ന് തിരുവചനങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ ഇസ്തിഗ്ഫാറിന്റെ പ്രാധാന്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു, അള്ളാഹു അവിടുത്തെ ബറക്കത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ സംശുദ്ധമാക്കുമാറാവട്ടെ, തസ്ഫിയത്തും തസ്കിയത്തും നമുക്ക് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ ഒരു ദിവസം വന്നിട്ട് ഒരു വേദന പറഞ്ഞു, ഒരു ദുഃഖം പറഞ്ഞു. മഹാന്മാരുടെ സബുദത്തിൽ ചെല്ലലും അവരോട് പ്രാർത്ഥനയ്ക്കാവശ്യപ്പെടലും വിശുദ്ധ ഇസ്ലാമിന്റെ ഒരു നല്ല ചര്യയാണ്. അങ്ങനെ വന്ന് പറഞ്ഞപ്പോഴ് അയാൾക്ക്, ഈ വന്ന വ്യക്തിക്ക് ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു ഒരു ദിക്റു പറഞ്ഞു കൊടുത്തു, ഇത് ചൊല്ലിക്കോ എന്ന് പറഞ്ഞു. അയാൾ മടങ്ങിപ്പോയി. അല്പം കഴിഞ്ഞപ്പോഴ് വേറെ ഒരാൾ പിന്നൊരു ദിവസം വന്നു, അയാൾക്കും ഒരു ദിക്റു പറഞ്ഞു കൊടുത്തു. മൂന്നാമതൊരാൾ വന്നു, അയാൾക്കും ഒരു ദിക്റു പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം ഒരു ശിഷ്യൻ കണ്ടപ്പോൾ ശിഷ്യൻ ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല എത്ര ദിക്റുണ്ട്, നിങ്ങൾ ആ വന്ന മൂന്നാൾക്കും ഒരു ദിക്റാണല്ലോ പറഞ്ഞു കൊടുത്തത്, എന്താ അങ്ങനെ എന്ന് ചോദിച്ചപ്പോഴ് അവിടെന്ന് പറയുകയാണ്, ഞാൻ പറഞ്ഞു കൊടുത്ത ദിക്റ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്റാണ്. ആ ദിക്റിന്റെ പ്രാധാന്യം ചെറുതല്ല. മൂന്നാൾ ഇവിടെ വന്നു, മൂന്നിൽ ഒരാൾ വന്നത് സന്താന സൗഭാഗ്യം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. അയാളോട് ഞാൻ അസ്തഗ്ഫിറുല്ലാഹി എന്ന് ദിക്ര് ചൊല്ലാൻ പറഞ്ഞു. മറ്റൊരാൾ വന്നത് സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞിട്ടാണ്. അദ്ദേഹത്തോടും ഞാൻ അസ്തഗ്ഫിറുല്ലാഹി അലീം എന്ന് ചൊല്ലാൻ പറഞ്ഞു. മൂന്നാമത്തെ ആള് വന്ന് പറഞ്ഞത് മഴയില്ലാതെ വല്ലാത്ത കൃഷി നശിച്ചു പോകുന്നു എന്നാണ്. അവരോട് ഞാൻ അസ്തഗ്ഫിറുല്ലാഹി അലീം എന്ന് ചൊല്ലാൻ പറഞ്ഞു. മൂന്നാൾക്കും ഒരു ദിക്ര് പ്രതിവിധിയാണ്, പരിഹാരമാണ്.
ആ പരിഹാരമാണ് മോനെ ഞാൻ നിർദ്ദേശിച്ചത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഹസൻ ബസ്റ റളിയല്ലാഹുവിന്റെ ശിഷ്യൻ ജിജ്ഞാസയോടെ പ്രതീക്ഷയോടെ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ പറഞ്ഞു, ഇത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്, ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ. അല്ലാഹു പറഞ്ഞു നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിന് ചോദിക്കണം, അല്ലാഹു വല്ലാതെ പൊറുത്തു തരുന്നവനാണ്. യുർസിലി സമാ അലൈക്കും മിദറാറ, മഴയെ തുടരെ തുടരെ വർഷിപ്പിച്ചു തരും. ഒരാൾ വന്നത് കൃഷിയിടത്തിൽ മഴയില്ലാത്തതുകൊണ്ട് വെള്ളം കിട്ടുന്നില്ല എന്ന പ്രശ്നം പറഞ്ഞിട്ടാണ്, അയാൾക്ക് ഇത് പരിഹാരമാണ്. മറ്റേയാൾ വന്നത് സാമ്പത്തിക പ്രതിസന്ധി കടം പറഞ്ഞിട്ടാണ്. യുംദിദുക്കുംബി അംബാലിൻ, അള്ളാഹു സമ്പത്ത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ഇസ്തിഗ്ഫാറിന്റെ പ്രതിഫലമായി റബ്ബ് പറഞ്ഞതാണ്. മൂന്നാമത്തെ ആള് വന്നിട്ട് പറഞ്ഞത് അയാൾക്ക് സന്താനം ഇല്ല എന്നാണ്. അയാൾക്കും യുംദിദുക്കുംബി അംബാലിൻ വ ബനീന, മക്കളെ കൊണ്ടും അള്ളാഹു അനുഗ്രഹം ചെയ്യും എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ വളരെ വിശാലമായ അർത്ഥമുള്ള ഒരു ദിക്റാണ്, വിശാലമായ പ്രതിഫലം ഉള്ള ഒരു ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്റ് എന്ന് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു തന്റെ അരുമ ശിഷ്യനോട് സംശയത്തിന് ദുരീകരണമായിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുത്തതായി കാണാം. എന്റെ പ്രിയപ്പെട്ട വിശ്വാസി സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിന്റെ പവിത്രമായ രണ്ടാമത്തെ പത്ത് വിട പറയാൻ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്ന ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം ശേഷിച്ചിരിക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ പതിവ് നമ്മൾ തുടങ്ങേണ്ടതുണ്ട്. നമ്മൾ അല്ലാഹുമ്മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ എന്റെ ദോഷങ്ങൾ പൊറുത്തു തരണം തമ്പുരാനെ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അത് റമദാനിന്റെ രണ്ടാമത്തെ പത്തിൽ മാത്രം വേണ്ടതല്ല, നമ്മുടെ ജീവിതത്തിൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്ർ നമ്മൾ പതിവാക്കി നമ്മുടെ ജീവിതത്തിൽ ഒരു പതിവാവണം. അതാണ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കും മുമ്പ് 100 പ്രാവശ്യം ചൊല്ലുമായിരുന്നു. ഇത് 100 ഒരു 10 അല്ലെങ്കിൽ 33 നമ്മൾ തുടരാൻ പതിവാക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഏത് അമലും പതിവായി ചെയ്യുമ്പോൾ അതിന് പ്രാധാന്യം വളരെ വലുതാണ് എന്ന് മഹാന്മാർ പറഞ്ഞതായി കാണാൻ കഴിയും. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ പതിവാക്കണം. ഇസ്തിഗ്ഫാർ പതിവാക്കാൻ നമ്മൾ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ പതിവാക്കുന്ന ഒരു ശൈലി നമുക്കുണ്ടായിത്തീരണം. കാരണം അതുകൊണ്ട് വലിയ നേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മാത്രമല്ല നമ്മുടെ പാപങ്ങളുടെ കാരണം കൊണ്ടാണ് പരീക്ഷണങ്ങൾ തുടരെ തുടരെയായി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതായി കാണാൻ കഴിയും, നിങ്ങൾ അള്ളാഹുവിന് ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന കാലത്തോളം അള്ളാഹു തആല അദാബാക്കില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷകൾ, അള്ളാഹുവിന്റെ മുസീബത്തുകൾ, അത് ഇസ്തിഗ്ഫാർ പതിവാക്കുന്നവർക്ക് അത് എത്തുകയില്ല. അന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ഈ ഒരു ആയത്തിൽ അതിന്റെ ആശയത്തിൽ നമുക്കത് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു തആല ഇസ്തിഗ്ഫാർ പതിവാക്കി വിജയിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാവട്ടെ. പരിശുദ്ധ റമദാനിന്റെ രണ്ടാമത്തെ പത്ത് അനുകൂലമായി നമുക്ക് സാക്ഷിയാവാൻ, ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുന്നവരുടെ ഗണത്തിൽ നമ്മൾ സ്വീകാര്യരായി നമ്മൾ ഉൾപ്പെടാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. SYSന്റെ ഫിക്ര എന്ന വളരെ പ്രാധാന്യമുള്ള ഈ ദഅ്‌വ സംരംഭം, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, നമ്മുടെ നേതൃത്വം, അവർക്കൊക്കെ അല്ലാഹു അഭിവൃദ്ധിയും ബറക്കത്തും ഇസ്സത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.